നാഷണൽ എൻജിഒ കോൺഫെഡറേഷന്റെ നേതൃത്വത്തിൽ 50% സാമ്പത്തിക സഹായത്തോടെയുള്ള രണ്ടാം ഘട്ട ലാപ്ടോപ്പ് വിതരണം കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസിൽ നടന്നു. മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. 300 ലാപ്ടോപ്പുകളാണ് രണ്ടാം ഘട്ടത്തിൽ വിതരണം ചെയ്തത്. നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാം ജില്ലാതല സെമിനാറും 50% സാമ്പത്തിക സഹായത്തോടെയുള്ള ലാപ്ടോപ്പ് വിതരണത്തിന്റെ രണ്ടാം ഘട്ടവും കോഴിക്കോട് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ നടന്നു. മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ലാപ്ടോപ്പ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന് വിവേചന ശക്തിയുണ്ട്. ഏതെടുക്കണം ഏതെടുക്കണ്ട തീരുമാനിക്കാനുള്ള ശക്തി ഉള്ളിനുള്ളിലുണ്ട്. പക്ഷെ അത് ഉപയോഗിക്കാത്തതുകൊണ്ടും നാട്ടുകാർ പറയുന്നത് കേട്ടതുകൊണ്ടും അച്ഛനമ്മയെ മാത്രം പറയുന്നത് കേട്ടതുകൊണ്ടും അധ്യാപകർ പറയുന്നത് മാത്രം കേട്ടതുകൊണ്ടും കൂട്ടുകാർ പറയുന്നത് മാത്രം കേട്ടതുകൊണ്ടും വിവേചന ശക്തി ജന്മനാ ഉള്ളത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ബുദ്ധിയുള്ള മനുഷ്യരായി വളരുക. ഒന്നിനും അടിമയാവാതിരിക്കുക. അത് ഫോണായിക്കോട്ടെ, വിവരങ്ങളായിക്കോട്ടെ, കൂട്ടുകാരായിക്കോട്ടെ, ആർക്കും നിങ്ങൾ അടിമയാവരുത്. ഒരു വ്യക്തിക്കും അടിമയാവരുത്. അവരവരുടെ വ്യക്തിത്വം അവരവര് പോഷിപ്പിക്കണം. എന്നിട്ട് നമുക്ക് വേണ്ടത് എന്താണ് തീരുമാനിക്കേണ്ട ധൈര്യം വേണം. മനസ്സിങ്ങനെ ചാഞ്ചാടാതെ ഉറച്ചു നിൽക്കാനുള്ള ഒരാത്മധൈര്യം ഉള്ളവരായി മാറുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് പറഞ്ഞുകൊണ്ട് വളരെ വളരെ ആദരവോടെയും അഭിനന്ദനത്തോടെയും ഇതിന് മുന്നോട്ട് വന്നിട്ടുള്ള നമ്മുടെ നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് എൻജിഒസിനെ വളരെ ഹൃദയമായി ഒന്നുകൂടി അഭിനന്ദിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ നിർത്തുന്നു. എൻജിഒ ജില്ലാ പ്രസിഡന്റ് മോഹനൻ കോട്ടൂർ അധ്യക്ഷനായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ ഇന്ത്യയിലെ സന്നദ്ധ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ദേശീയ തലത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. നാഷണൽ ഹെൽത്ത് എൻജിഒ കോൺഫെഡറേഷൻ കോർഡിനേറ്റർ അനന്തു കൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ സെക്രട്ടറി പി സുരേഷ് ബാബു, കൌൺസിലർ ഡോക്ടർ അൽഫോൺസ മാത്യു, ബേബി കിഴക്കേ ഭാഗം, IHRD പ്രിൻസിപ്പൽ സുമിത എ, അഡ്വക്കേറ്റ് ജാനകി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ജുവനൈൽ ഹോമിൽ നിന്നും കടന്നുകളഞ്ഞ 16-കാരനെ തൃത്താലയിൽ നിന്നും